ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ക്രിയേറ്റീവ് ഹബ്. അപ്പോൾ ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് ഇതുപോലത്തെ വൂളൻ ത്രെഡ് വെച്ച് സിമ്പിളായിട്ടുള്ളൊരു ബോട്ടിൽ ആർട്ടും ആയിട്ടാണ്. അതുവേണ്ടി നമുക്ക് വൂളൻ ത്രെഡും പിന്നെ ഒരു ബോട്ടിലും വേണം. ഞാനിവിടെ ഗ്രീൻ കളർ ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ നമ്മൾ ആ നൂലെടുത്തിട്ട് നമ്മൾ ബോട്ടിലെ ആ നമ്മൾ ഒട്ടിക്കുന്ന വശം നീളത്തിൽ നമ്മൾ നൂല് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു നൂല് എക്സ്ട്രാ വേണം നമുക്ക്. എന്നിട്ട് നമ്മൾ ആദ്യം മൂന്ന് നൂല് എടുക്കണം. ഓരെണ്ണാണ് അതിൻ്റെ മെയിൻ സ്റ്റെമ്പ്. അപ്പോൾ അതേ നമ്മൾ നൂലിങ്ങനെ നടുക്ക് ഇങ്ങനെ മടക്കിയെടുക്കണം. എന്നിട്ട് ഒരെണ്ണത്തിൻ്റെ അറ്റത്തേക്കൂടെ മറ്റേതിൻ്റെ അറ്റത്തേക്കൂടെ നമ്മളിങ്ങനെ കയറ്റിയെടുക്കണം. നമ്മൾ മടക്കുമ്പോൾ ഒരു വശം റാ പോലെ വരുമല്ലോ, അതിൽ കൂടെ ഇങ്ങനെ കയറ്റിയെടുത്തിട്ട് ഇങ്ങനെ വലിച്ചാൽ മതി. അപ്പോൾ ഒന്നും കൂടെ ഞാൻ കാണിച്ചു തരാം, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മളൊരു ഫെദർ ലെഗ് ബോട്ടിലായിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനുള്ള ഫെദറാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ മൊത്തമായിട്ട് ഇങ്ങനെ ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അറ്റം ഒന്ന് കെട്ടിയിട്ട് കൊടുക്കാം. രണ്ടറ്റവും കെട്ടിയിട്ട് കൊടുക്കണം, ഇല്ലെങ്കിൽ അത് ഊരിപ്പോകും. അപ്പോൾ നമ്മുടെ മെയിനായിട്ടുള്ള ആ നൂലെടുത്തിട്ട് സൈഡിലുള്ള ഏതെങ്കിലും ഒരു നൂലിലേക്ക്, ഫസ്റ്റ് കാണുന്ന ഏതെങ്കിലും ഒരു നൂലിലേക്ക് ആയിട്ട് ജോയിൻറ്റഡ് ആയിട്ട് കെട്ടിട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് വേണ്ടതൊരു ചീപ്പാണ്. ചീപ്പിന് ഇങ്ങനെ രണ്ട് തലയുള്ള ചീപ്പ് വേണം, വലിയ പല്ലുകളും ചെറിയ പല്ലുകളും. എന്നിട്ട് നമ്മൾ ആ രണ്ട് ടൈപ്പ് പല്ലുകളും ഉപയോഗിച്ച് ചീകി കൊടുക്കണം. ഇങ്ങനെ ചീകുമ്പോഴാണ് അതിൻ്റെ നൂലുകൾ ഇങ്ങനെ ഇഴകൾ വേർതിരിഞ്ഞ് കിട്ടുകയുള്ളൂ. അതുകഴിഞ്ഞ് നമ്മൾക്ക് ഇതുപോലത്തെ രണ്ട് കാർഡ്ബോർഡ് പീസസ് വേണം, ഒരേ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്ത്. അതിൻ്റെ നടുക്കേക്ക് നമ്മളിങ്ങനെ ആ ഫെദർ ഉണ്ടാക്കി വെച്ചത് വെച്ചിട്ട് അതിനടുത്തത് കൊണ്ട് ഇങ്ങനെ മൂടിയെടുക്കാം നമുക്ക്. ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഈ ഒരു പൊസിഷൻ നന്നായിട്ട് ശ്രദ്ധിക്കണം, എനിക്ക് ഇവിടെയാണ് ചെറുതായിട്ടൊന്ന് പാളിപ്പോയത്. അപ്പോൾ നമ്മളത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബോട്ടിലേക്ക് അത് ഫെവിക്കോൾ ചുറ്റിച്ച് കൊടുക്കാം. നമുക്ക് നെക്ക് പോർഷനിലും ത്രെഡ് ചുറ്റി കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വർക്ക് ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഉറപ്പായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ഫ്രം ക്രിയേറ്റീവ് ഹബ്. താങ്ക് യു.